ആലപ്പുഴ പത്തനംതിട്ട സഹോദയുടെ CBSE സ്കൂളുകളിലെ അധ്യാപകർക്കും സാങ്കേതിക ജീവനക്കാർക്കുമായി ദേശീയ ദുരന്ത നിവാരണ സേന ദുരന്ത നിവാരണ പരിശീലനം നൽകി. ദുരന്തഘട്ടങ്ങളെ അതിജീവിക്കുന്നതിനായി സ്കൂൾ അധ്യാപകർക്കും സാങ്കേതിക ജീവനക്കാർക്കും പരിശീലനവുമായി NDRF സംഘമെത്തിയത് ശ്രദ്ധേയമായി. ഒരു ജവാനെ നമുക്ക് എടുത്തുകൊണ്ടാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടാകണം അല്ലേ? അവരുടെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ എല്ലാം നമുക്ക് അയാൾക്കൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അതിനെ എടുത്തു കൊണ്ടുപോകുന്ന രീതി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഫയർമാൻ ലിഫ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അവരുടെ റൈറ്റ് ഹാൻഡിനെ നമ്മളിത് റിസ്റ്റ് ലോക്ക് ചെയ്യുക, നമ്മുടെ ഒരു കാല് അവരുടെ രണ്ട് കാലിനിടയിൽ വെക്കുക, അതിനുശേഷം നമ്മൾ അവരെ ലിഫ്റ്റ് ചെയ്യുക, ഫയർമാൻ ലിഫ്റ്റ്. ഇതിന് ഈ വ്യക്തിക്ക് ഹെഡിൽ ഇഞ്ചുറി ഉണ്ട് അല്ലെങ്കിൽ ഹെഡിൽ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൈകൊണ്ട് നമുക്ക് അവരെ ഹെഡിൽ സപ്പോർട്ട് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് സ്റ്റെയർ കയറാനുണ്ട്, ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഈ കൈ ഫ്രീ ആണ് അല്ലേ? ഈ കൈ ഫ്രീ ആകുമ്പോൾ എന്താവും? ഈ കൈ ഫ്രീ ആകുമ്പോൾ നമുക്ക് സ്റ്റെയർ പിടിച്ച് കയറാം അല്ലേ? അല്ലെ, ഇറങ്ങാനും പറ്റും അല്ലേ? നമുക്ക് സേഫായിട്ട് ഒരു വിക്ടിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആലപ്പുഴ പത്തനംതിട്ട സഹോദരിയുടെയും കേരള CBSE സ്കൂളുകളിലെ അധ്യാപകർക്കും സാങ്കേതിക ജീവനക്കാർക്കുമാണ് NDRF സംഘം പരിശീലനം നൽകുന്നത്. കേരളത്തിലുടനീളം ഉള്ള 60 സ്കൂളുകളിൽ നിന്ന് ഏതാണ്ട് 1000 ആൾക്കാരാണ്, അധ്യാപകരും അനധ്യാപകരുമാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. ഈ ക്യാമ്പ് കൊണ്ട് അധ്യാപകർക്ക് അവരുടെ വ്യക്തിത്വ വികസനവും പഠന രീതികളിലുള്ള നൈപുണ്യവും നികത്തിക്കൊണ്ട് കുട്ടികളെ ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതിന് സഹായിക്കും എന്നുള്ളതിന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വിദ്യാലയങ്ങളുടെ ദുരന്ത നിവാരണ പരിശീലനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സഹോദയുടെയും കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശീലനം നൽകുന്നത്. ദേശീയ വിദ്യാഭ്യാസമയം 2020 വിദ്യാഭ്യാസ രംഗത്ത് ഒരു പൊളിച്ച് എഴുത്ത് നടത്തിയിരിക്കുകയാണ്. അധ്യാപകർക്ക് ഒരു വർഷം 10 ട്രെയിനിങ്ങുകളെങ്കിലും ഇൻ സർവീസ് കോഴ്സുകൾ നൽകണമെന്നുള്ള നിഷ്കർഷയാണ് CBSE സ്കൂളുകളെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ പത്തനംതിട്ട സഹോദയയും കേരള സ്റ്റേറ്റ് CBSE സ്കൂൾ മാനേജ്മെൻ്റ് അസോസിയേഷനും സംയുക്തമായി കായംകുളം SN സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തുന്ന കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ദുരന്ത നിവാരണ പരിശീലന ക്യാമ്പും ക്ലാസ് റൂം മാനേജ്മെൻറ്റ് പരിശീലനവും നടന്നത്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങി അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അപകടങ്ങളിൽപ്പെട്ടവർക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ, കൃത്രിമ ശ്വാസം നൽകുന്ന രീതികൾ എന്നിവ പരിശീലനത്തിൽ ഉൾപ്പെടും. നിരവധി ദുരന്ത മുഖങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ചെന്നൈ 4th Battalion ഇൻസ്പെക്ടർ പ്രശാന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത്. നമ്മൾ ഏകദേശം ഒരു 350 വരുന്ന ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിനായിട്ട് ഒരു ട്രെയിനിങ് സെഷൻ, 1-day ട്രെയിനിങ് സെഷൻ നമ്മൾ ശ്രീനാരായണ ഗുരു സെൻട്രൽ സ്കൂളിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള ലൈഫ് റെസ്ക്യൂ മെത്തേഡ്സ്, ഇംപ്രൂവൈസ്ഡ് മെത്തേഡ്സ് എക്സെട്ര നമ്മളിപ്പോൾ അവരെ ഒരു ഇൻട്രൊഡക്ഷൻ, അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാരണം ഇതിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിറ്റി വരേക്കും ഏകദേശം NDRFൻ്റെ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസ്പോൺസിനെ ബന്ധപ്പെടുത്തി നമുക്ക് അവർക്ക് കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു അവബോധം ഉണ്ടാക്കാനും അതുവഴി എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് നമുക്ക് അവരെ യൂട്ടിലൈസ് ചെയ്യാനും പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും സാധിക്കും. പരിശീലനത്തിൽ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലുള്ള CBSE സ്കൂളുകളിലെ അധ്യാപകർ, ജീവനക്കാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, പ്രിൻസിപ്പൽമാർ എന്നിവർ പങ്കെടുത്തു. NDRFൻ്റെ പ്രോഗ്രാം വളരെ എഫക്റ്റീവ് ആയിരുന്നു. കാരണം നമ്മൾ CPR എന്നൊക്കെ ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. ബട്ട് ഞാൻ ബയോളജി ടീച്ചറാണ്, എന്നാലും ഇന്നാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നൊരു അവയർനെസ് എനിക്ക് കിട്ടിയത്. പലപ്പോഴും നമ്മൾ ബസ്സിലും ഒരു പബ്ലിക് പ്ലേസിലും ഒക്കെ ആൾക്കാർ വീഴുന്ന കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരുമ്പം എങ്ങനെ ആൾക്കാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കറിയാമെങ്കിലും നമ്മൾ പാനിക് ആവുന്നുണ്ട് പലപ്പോഴും. പക്ഷേ ഈ ക്ലാസ് ഭയങ്കര നല്ല എഫക്റ്റീവ് ആയിരുന്നു. കാരണം നല്ല ഇൻട്രാക്റ്റീവ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ തന്നെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനും സ്കിൽഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പരിശീലകനുമായ ജോർജ് ജോസഫ് പുത്തൻപുരയ്ക്കൽ ക്ലാസ് റൂം മാനേജ്മെന്റിൽ അധ്യാപകർക്ക് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുടെ മാനസിക നിലവാരത്തിനനുസരിച്ച് ക്ലാസുകൾ നിയന്ത്രിക്കുവാനുള്ള കർമ്മശേഷി അധ്യാപകരിൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുന്ന ക്ലാസുകളായിരുന്നു നടന്നത്. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി PS രാമചന്ദ്രൻപിള്ള
ആലപ്പുഴ പത്തനംതിട്ട സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജയ, സെക്രട്ടറി സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ 500-ൽ പരം അധ്യാപകർക്ക് പരിശീലനം നൽകി. ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മാനേജർ വി ചന്ദ്രദാസ്, സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.